ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ വ്യൂസ്. നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ജമന്തി ചെടി. മാത്രമല്ല, എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ഇന്ന് ജമന്തി ചെടിയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കെയറിങ്, പ്രൊപ്പറേഷൻ, അതുപോലെ ഏത് പോട്ടി മിക്സിലാണ് കൂടുതൽ ഇത് നന്നായിട്ട് ബ്രാഞ്ചസൊക്കെ വന്ന് വളരുക, പിന്നെ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഒരുപാട് മൊട്ടുകൾ വരാൻ എന്തൊക്കെ ചെയ്യണം, മൊട്ടുകൾ വന്നിട്ട് അത് പൂർണ്ണമായിട്ട് വിരിഞ്ഞു കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വർഷം മുഴുവൻ പൂക്കൾ തരാൻ കഴിയുന്ന ഒരു ചെടിയാണ് നമ്മുടെ ജമന്തി ചെടി. പൂക്കൾ ഒരു മാസം വരെ കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് നന്നായിട്ട് ഇത് പൂക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്ന ടൈം. പിന്നെ ശരിയായ രീതിയിൽ നമ്മളിതിനെ പ്രൂൺ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു ചെടി വർഷങ്ങളോളം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനും കഴിയും. ആദ്യം തന്നെ നമുക്ക് ഇതിന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ് നമ്മുടെ ജമന്തി ചെടി. വെള്ളം കൊടുത്തില്ലെങ്കിൽ, റെഗുലറായിട്ട് കൊടുത്തില്ലെങ്കിൽ ചെടി വാടിപ്പോവും. മാത്രമല്ല അതിൻ്റെ ആ കരുത്തിലുള്ളൊരു വളർച്ച നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ചട്ടിയിലുള്ള മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ചെടി വാടി പൂമൊട്ടുകളൊക്കെ കൊഴിയാൻ തുടങ്ങും. പിന്നെ ലീഫൊക്കെ പൊഴിഞ്ഞ് ചെടി നശിക്കാൻ തുടങ്ങും. ചെടിയുടെ ചുവട്ടിൽ ഒരു അല്പം ഒരു ഈർപ്പം നിലനിൽക്കണം. അപ്പോഴേ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ഭംഗിയിലൊക്കെ പൂക്കൾ തരാൻ ചെടിക്ക് കഴിയുള്ളൂ. മറ്റുള്ള ചെടികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ചുവട്ടിലും വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. വെള്ളം കെട്ടിക്കിടക്കാണ്ട് നോക്കണം. അടുത്തത് പ്രൊപ്പഗേഷനാണ്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, വേര് ഭാഗത്ത് നിന്ന് പുതിയ തൈകൾ വളർന്നു വരും, അതിനെ എടുത്തിട്ട് മാറ്റി നടാം. അതല്ലെങ്കിൽ ചെറിയ കമ്പുകളെ വെട്ടി നട്ടുപിടിപ്പിക്കാം. ഒരുപാട് മൂത്ത കമ്പിനേക്കാൾ നല്ലത് ഒരു അഞ്ചാറ് ലീഫൊക്കെ മാത്രം വന്നിട്ടുള്ള ചെറിയ കമ്പാണ്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടും. ഞാനങ്ങനെ കമ്പുകൾ വെട്ടിവെച്ച് കുഴിച്ചിട്ടതാണിത്. ഇതൊക്കെ നല്ല രീതിയിൽ വേര് പിടിച്ച് വളർന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 15-20 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വേരുകളൊക്കെ വന്ന് കിട്ടും. ചെടി നല്ല രീതിയിൽ ഒരു തൈയായിട്ട് വളർന്നു വരും. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനെ പറിച്ചെടുത്തിട്ട് മാറ്റി നട്ട് കൊടുക്കാവുന്നതാണ്. ഇത് മാറ്റി നട്ട് കൊടുക്കാനായിട്ട് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ഒന്നിട്ട് അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ച് ഈർപ്പം നിലനിൽക്കുന്നതും അതുപോലെ അത്യാവശ്യം നന്നായിട്ട് വളമുള്ള മണ്ണിലാണ് ഈ ജമന്തി ചെടി ഏറ്റവും നന്നായിട്ട് വളരുന്നതും പൂക്കുന്നതും. കെമിക്കൽ വളങ്ങളൊക്കെ ഏറ്റവും നല്ലത് ജമന്തി ചെടിക്ക് ഓർഗാനിക് വളങ്ങളാണ്. എങ്കിലേ ഒരുപാട് മൊട്ടുകളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ ഈ ചെടി വളരുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മണ്ണ് മാത്രം ഒരിക്കലും ഉപയോഗിക്കരുത്. മണ്ണിൻ്റെ കൂടെ അല്പം മണൽ ചേർത്ത് കൊടുക്കാം. ചകിരിച്ചോറ്, പിന്നെ അതുപോലെ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചകിരിച്ചോറ് നിങ്ങൾക്ക് കയ്യിലില്ല എങ്കിൽ ഞാൻ ഇതിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ കരിയില കമ്പോസ്റ്റ് ആക്കിയിട്ട് കരിയില നന്നായിട്ട് പൊടിച്ചിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ ഈ കരിയില ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എയർ സർക്കുലേഷൻ നന്നായിട്ട് തന്നെ നടക്കും. അപ്പോൾ ഈ ചുറ്റും പെട്ടെന്ന് തന്നെ തൈകൾ വന്ന് നിറയും. വെള്ളമൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ വെള്ളം വളത്തിൻ്റെ ഒക്കെ കൂടെ മണ്ണിൻ്റെ ഒക്കെ കൂടെ ആകുമ്പോൾ ഈ കരിയില നല്ലൊരു കമ്പോസ്റ്റ് രൂപത്തിലായി മാറുക ചെയ്യുക. അപ്പോൾ ചെടിക്ക് നല്ല രീതിയിൽ വളരാൻ അത് തന്നെ മതി, നല്ല രീതിയിൽ വളരാൻ കഴിയും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പോട്ടി മിക്സിലാണ് ഈ തൈ വെച്ച് കൊടുക്കുന്നത്. ഈ ചെടി നന്നായിട്ടൊന്ന് പിടിച്ച് ലെവലായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു ലീഫും അതിൻ്റെ താഴെ ആ ഒരു തൂമ്പ് ഭാഗം അതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ബ്രാഞ്ചസ് വരാൻ അതിന് കാരണമാവും. പിന്നെ ഇതിൻ്റെ ചുറ്റും തൈകൾ പെട്ടെന്ന് തന്നെ വളർന്നു വരാനും കാരണമാവും. ജമന്തി ചെടി നന്നായിട്ട് വളരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിനെ നല്ല വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കാം. എങ്കിൽ നന്നായിട്ട് നല്ല മൊട്ടുകളൊക്കെ വന്നിട്ട് ചെടി നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. ആ ടൈമിൽ ചെടി നന്നായിട്ടൊന്ന് പിടിച്ച് ലെവലായി ബ്രാഞ്ചസൊക്കെ വെച്ച് വരുന്ന ആ ഒരു ടൈമിൽ വീണ്ടും നമുക്കിതിനെ ചെടിക്ക് വളം ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വളം കിട്ടേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ജമന്തി ചെടി. നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ചാണകം നന്നായിട്ട് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതുപോലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ചാണകം അതുപോലെ കമ്പോസ്റ്റൊക്കെ പുളിപ്പിച്ചിട്ട് നമ്മൾ ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് പുളിപ്പിച്ചിട്ട് ഈ ചെടിക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൊട്ടുകളൊക്കെ വരും. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഒരു ചെടിയെ നമ്മൾ അതുപോലെ തൂമ്പ് നുള്ളി കൊടുത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുത്ത് അതിന് ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ചുറ്റും തൈകളും വന്നിട്ടുണ്ട്. ജമന്തി ചെടിക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ അല്പാൽപ്പമായിട്ട് വളം ചെയ്ത് കൊടുക്കുക. വളം അടിഭാഗത്ത് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ
ലിക്വിഡായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എങ്കിൽ മാത്രമേ ഈ ബ്രാഞ്ചസൊക്കെ നല്ല രീതിയിൽ വളർന്ന് വന്നിട്ട്, അതുപോലെ ഈ ചെടിയുടെ ചുറ്റുമുള്ള തൈകളൊക്കെ നല്ല രീതിയിൽ വളർന്ന് വന്ന് ഒരേ രീതിയിൽ മൊട്ടുകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് ചട്ടി നിറഞ്ഞ് നിൽക്കുകയുള്ളൂ. ഒരു തൈ വെച്ചാൽ തന്നെ നമുക്കിതുപോലെ ഒരുപാട് ബ്രാഞ്ചസും അതുപോലെ ഒരുപാട് തൈകളൊക്കെ ആയിട്ട് ആ ചട്ടി നിറഞ്ഞ് നിൽക്കും ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ. ഈ ഒരു വളർച്ച ടൈമിൽ നന്നായിട്ട് സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. മൊട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ചെടിയെ വെയിൽ കുറഞ്ഞ സ്ഥലത്തോട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ മൊട്ടുകളൊക്കെ ചൂട്, ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ മൊട്ടുകളൊക്കെ വാടി പോകാൻ തുടങ്ങും. മാത്രമല്ല ലീഫൊക്കെ പെട്ടെന്ന് വാടാൻ തുടങ്ങും, അതുപോലെ പൂക്കൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ തുടങ്ങും, അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. നമ്മൾ മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു ടൈമിലൊക്കെ ഉച്ചവരെയുള്ള വെയിൽ മാത്രം ഇതിനെ കൊള്ളിച്ചാൽ മതി. ഉച്ചയ്ക്ക് ശേഷമുള്ള നല്ല കനത്ത വെയിൽ ഇതിൽ തട്ടിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കിട്ടാത്ത ഭാഗത്ത് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ജമന്തി ചെടിയിൽ ഒരുപാട് മൊട്ടുകൾ വന്നിട്ട് അത് ഒരേ ടൈമിൽ വിരിഞ്ഞ് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് NPK 19:19:19 ഒരു ടീസ്പൂൺ ഒരു കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ പൂക്കളും എല്ലാ മൊട്ടുകളും ഒരേ ടൈമിൽ തന്നെ നമുക്ക് വിരിഞ്ഞ് കിട്ടും. ഒരു തവണ ചെടി ഫ്ലവർ എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് പഴയ പോലെ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് വന്നിട്ട് ചെടി നല്ല രീതിയിൽ ബ്രാഞ്ചസൊക്കെ വന്ന് പൂക്കാൻ മൊട്ടുകളൊക്കെ വരികയുള്ളൂ. നന്നായിട്ട് വെട്ടിക്കൊടുത്താൽ വീണ്ടും നമ്മൾ വളം ചെയ്ത് കൊടുക്കണം, അപ്പോഴേ പുതിയ ബ്രാഞ്ചസൊക്കെ വന്ന് വീണ്ടും അതിൽ മൊട്ടുകൾ വരികയുള്ളൂ. എൻ്റെ ഈ ചെടിയിൽ ഈ ഒരു ടൈമിൽ മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, അതിൽ നിറയെ മൊട്ടുകൾ വരും, വന്ന് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഇൻഷാല്ലാ അടുത്ത വീഡിയോ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.